ദത്ത് നൽകിയ വിവാദത്തിലെ നായിക അനുപമയുടെ പിതാവ് പി എസ് ജയചന്ദ്രനെ സി പി എം വിലക്കി. പാർട്ടി പരിപാടിയിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നാണ് പ്രാദേശിക നേതാവ് കൂടിയായ ജയചന്ദ്രനെ സി പി എം വിലക്കിയത്. ഈ വിഷയത്തിൽ പാർട്ടി കുറച്ച് ദിവസങ്ങളിലായി കടുത്ത പ്രതിരോധത്തിലായിരുന്നു. സാധാരണ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി ചേരാറുള്ള കെട്ടിടത്തിൽ നിന്ന് മാറി കേശവദാസപുരത്തുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു ഇതിനായി യോഗം ചേർന്നത്. 3 മണിക്കൂറോളം നീണ്ടു നിന്ന യോഗത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ജയചന്ദ്രൻ അറിയിച്ചു. അനുപമയുടെ അറിവോടെയാണ് താൻ കുഞ്ഞിനെ കൈമാറിയതെന്നും അജിത്തിൻ്റെ സ്വഭാവത്തിലുൾപ്പെടെ തനിക്ക് സംശയം തോന്നിയിരുന്നുവെന്നും ഏതൊരു പിതാവും ചെയ്യുന്നത് മാത്രമാണ് താൻ ചെയ്തതെന്നും ജയചന്ദ്രൻ കമ്മിറ്റിയിൽ പറഞ്ഞു. എന്നാൽ പാർട്ടി അംഗങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് യോഗത്തിൽ ഉയർന്നത്. പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന അളവിലേക്ക് പ്രശ്നം വഷളായതായും സംഭവം ജയചന്ദ്രന് കുറച്ചുകൂടി കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാമായിരുന്നുവെന്നുമാണ് കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായം. ഇതേ തുടർന്നാണ് ജയചന്ദ്രനെ പാർട്ടി വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ തീരുമാനമുണ്ടായത്. വിഷയത്തിൽ ഏരിയ തലത്തിൽ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു. ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റി അംഗീകരിക്കേണ്ടതായുണ്ട്. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പരിഗണിക്കും. ജയചന്ദ്രനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ജയചന്ദ്രനും അനുപമയുടെ അമ്മ സ്മിത ജെയിംസും ഉൾപ്പെടെ കേസിലെ പ്രതികളിൽ 5 പേർ സി പി എം അംഗങ്ങളാണ്. പാർട്ടി നടപടികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ജയചന്ദ്രനും ഭാര്യ സ്മിതയും പാർട്ടി നടപടികൾ നേരിടാൻ തക്ക എന്ത് കുറ്റമാണ് ചെയ്തത്? ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവരും ചെയ്തുള്ളൂ. അത്ര പോലും ചെയ്തിട്ടില്ലെന്ന് വേണം കരുതാൻ. അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറുകുറുപ്പെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ അനുപമ. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഏത് വിധേയനെയും പാർട്ടി ഘടകത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അനുപമയ്ക്കുള്ളത്. അത് സ്വന്തം അച്ഛനെ തന്നെ അത് സാധിക്കുകയും ചെയ്തു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിവാഹത്തിന് മുൻപ് പിഴച്ച് കുഞ്ഞിനെ പ്രസവിച്ച മകളെ ഒരച്ഛൻ എന്ന നിലയിൽ എന്ത് ചെയ്യണമായിരുന്നുവെന്നുകൂടി പാർട്ടി പറയണമായിരുന്നു. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടതാണ്, അത് ചെയ്തില്ല. പ്രായപൂർത്തിയാകുന്നതുവരെ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തി പഠിപ്പിച്ചതിന് ഒരച്ഛന് മകൾ നൽകിയ കൂലിയാണ്. അതും ഒരു ഫ്രോഡിൻ്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് വീട്ടിൽ വന്ന മകളുടെ പ്രസവം നല്ലതുപോലെ എടുക്കുകയും പ്രസവാനന്തര ചികിത്സയും ഒക്കെ നൽകി പരിപാലിച്ചതിനുള്ള ശിക്ഷയാണ് ഈ മാതാപിതാക്കൾക്ക് അനുപമ നൽകിയത്. അനുപമ പിഴച്ചുപറ്റെന്ന് അന്നറിഞ്ഞിരുന്നുവെങ്കിൽ സ്വന്തം ചേച്ചിയുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കില്ലായിരുന്നു. ആ വിവാഹം നടക്കാനും കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാനുമാണ് അനുപമയുടെ സമ്മതത്തോടെ തന്നെ ആ കുഞ്ഞിനെ ദത്ത് നൽകിയതെന്നാണ് ജയചന്ദ്രൻ ആണയിട്ട് പറയുന്നത്. വിശ്വസിച്ച് നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന സ്വന്തം പാർട്ടി പോലും കൈയൊഴിഞ്ഞതിൽ ജയചന്ദ്രനും കുടുംബത്തിനും സന്തോഷമായി. എന്നാലും സ്വന്തം പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരു വശത്ത് മകൾ, മറുവശത്ത് പാർട്ടി, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തരുതായിരുന്നു ആ പാവങ്ങളെ. നടപടിയെടുക്കാൻ ശുപാർശ ചെയ്ത പാർട്ടി സഖാക്കളും കുടുംബനാഥന്മാരും പിതാക്കന്മാരുമൊക്കെ ആയിരിക്കും. അവർക്കാണ് ഈ അവസ്ഥ എത്തിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതുമാത്രം ചിന്തിച്ചാൽ മതി.